മണ്ഡലം പ്രസിഡന്റുമാരുടെ മാരുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്ന്. ഇത് കെ സുധാകരനെയും വി ഡി സതീശനെയും നിയമിച്ചത് മുതൽ തുടങ്ങുന്നതാണ് എ ഐ ഗ്രൂപ്പുകളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം. പക്ഷേ അടിത്തട്ടിൽ എ ഐ ഗ്രൂപ്പുകൾക്കാണ് ബലം കൂടുതൽ. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഈ സെമി കേഡർ എന്ന വാഗ്ദാനം, കെ സുധാകരൻ്റെ സെമി കേഡർ എന്ന വാഗ്ദാനം എത്ര കണ്ട് തിരിച്ചടികളിലേക്ക് പോകും? അത് കോൺഗ്രസ്സിന് രൂപപ്പെടുത്താൻ പോകുന്ന നഷ്ടം, നേരത്തെ ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോലും പറ്റാത്ത വിധം അതിൻ്റെ ആഭ്യന്തര ദ്രവീകരണം നടക്കുക എന്നത്, ദ്രവിക്കുക എന്നത്. അജിംഷ, അതെ, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത എനിക്ക് വളരെ അടുപ്പമുള്ള, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ദീർഘകാലം ജോലി ചെയ്ത ആളാണ് സി പി രാജശേഖരൻ. അദ്ദേഹത്തിനടക്കം പിന്നെ ഇക്കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് മറ്റ് രാഷ്ട്രീയ ഇന്നർ പാർട്ടി കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ വസ്തുതയിലേക്ക് മാത്രം നോക്കൂ, നമ്മൾ പുറത്തു വന്ന വസ്തുതകളിലേക്ക് മാത്രം നോക്കിയാൽ, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചു പിന്നെ മുല്ലപ്പള്ളിയും മുരളീധരനും ഒക്കെ പറഞ്ഞത്, അതിനേക്കാളും പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ മാസം 10-ാം തീയതി മെയ് 10-ന് ബത്തേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം നടക്കുകയാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗം, അതെ, ലീഡേഴ്സ് മീറ്റ്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ, ഇത്രയും പേരാണ് അവിടെ ഒത്തുകൂടിയത്. ആ യോഗത്തിൽ എന്താ സംഭവിച്ചത്? അക്ഷരാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റിന് ആ യോഗത്തിനെ മുൾമൂലയിൽ നിർത്തേണ്ടി വന്നു തൻ്റെ വാക്കുകൾ കൊണ്ട്. അദ്ദേഹം ഒരു അൾട്ടിമേറ്റമാണ് അവിടെ പുറപ്പെടുവിച്ചത്. കെ സുധാകരൻ, അദ്ദേഹം പറഞ്ഞു, ജൂൺ 15 മുമ്പ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കും. അൾട്ടിമേറ്റമായിരുന്നു, അന്തിശാസനമായിരുന്നു. അതാണ് മെയ് 10-ന് ബത്തേരിയിൽ സംഭവിച്ചത്. നമ്മൾ കണ്ടതല്ലേ, ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഞാനൊക്കെ അന്ന് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്താണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ചില ഏച്ചുകെട്ടലുകൾ ഉണ്ടായത്. അത് ഏച്ചുകെട്ടലുകൾ തന്നെയാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, പരമ്പരാഗതമായി തന്നെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. അത് മുഴച്ചിരിക്കുകയാണ്. ഇപ്പോ പ്രകടമായ മുഴ കാണുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും മലപ്പുറത്തുമാണ്. ഈ 3 ജില്ലകളിലുമാണ് ഈ ഏച്ചു കിട്ടിയ മുഴകൾ എഴുന്നു നിൽക്കുന്നത്. ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും താങ്കൾ പറഞ്ഞതുപോലെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഗ്രൂപ്പ് മാനേജർമാർ പിന്നെ ചെയ്തിരിക്കുന്നു, ഒരു വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള നടപടികൾ ചെയ്തിരിക്കുന്നു. പക്ഷെ അപ്പൊ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾ എ ഐ സി സി പ്രസിഡന്റിന് രേഖാമൂലം പരാതി ഉന്നയിക്കാൻ പോവുകയാണ്. എ ഐ സി സി പ്രസിഡന്റും ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പരിഹാര ശ്രമങ്ങൾ നടത്തുന്നില്ല എങ്കിലോ, എങ്കിൽ ഞങ്ങൾ പരസ്യമായി പ്രതികരിക്കും. ഇനി ഇതാണ് ഇപ്പൊ അവരുടെ അൾട്ടിമേറ്റം. കെ പി സി സി പ്രസിഡന്റിന്റെ അന്ത്യശാസനം അദ്ദേഹം ഇങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ പുതിയ തീട്ടൂരങ്ങൾ വരുന്നത്. എ ഐ സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് തങ്ങൾക്ക് ഗുണകരമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇനി തങ്ങളും പ്രതികരിക്കാൻ, പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാവും. എന്താണ് അർത്ഥം? എ സി സി പ്രസിഡന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എ സി സി പ്രസിഡന്റിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ വർഷം ഫെബ്രുവരി 24, 25, 26 3 ദിവസങ്ങളിലായിട്ടാണ് പിന്നെ 85-ാം പ്ലീനറി സെഷൻ റായ്പൂരിൽ ചേർന്നത്. 85-ാം പ്ലീനറിയാണേ. അതിനുശേഷം ഇപ്പൊ മാസം എത്രയായി? ഇതാ ജൂൺ തുടങ്ങി. എവിടെയാണ് സി ഡബ്ല്യു സി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി? എന്താണ് സ്ഥിതി? അന്ന് ഇവിടുന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായല്ലോ അവിടെ. അന്ന് 26-ാം തീയതി 60 അംഗങ്ങളുടെ കെ പി സി സി അംഗങ്ങളുടെ ലിസ്റ്റ് പി സി സി പ്രസിഡന്റ് അവിടെ പ്രഖ്യാപിച്ചു ഏകപക്ഷീയമായി. അത് ഏകപക്ഷീയമാണ് എന്ന് പറയാൻ ആരും മടിച്ചില്ല. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും വേദിയിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. തൽക്കാലം അത് ഫ്രീസ് ചെയ്തു. പിന്നെ ഇതുവരെ എന്തെങ്കിലും ആയോ അക്കാര്യത്തിൽ നിന്ന് തീരുമാനങ്ങളോ നടപടികളോ മുമ്പോട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ മോളിൽ അതാണ് സ്ഥിതി, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് ഇവരെ ഗ്രൂപ്പ് മാനേജർമാർ ഇവിടെ പറയുന്ന എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും, അതിൽ കടുത്ത നിലപാടുള്ളത് പിന്നെ എ ഗ്രൂപ്പ് ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് എ ഐ സി സി പ്രസിഡന്റിന് കത്തെഴുതിയിരിക്കുകയാണ്, പ്രസിഡന്റിന്റെ തീരുമാനം പരിഹാരം ഉടനെ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഇനി പരസ്യ പ്രതികരണത്തിൽ മുതിരുകയാണ്. അപ്പൊ ഇപ്പൊ ചെയ്ത ഈ ഏച്ചുകെട്ടലുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് മുഴച്ചിരിക്കുന്നത്. അത് കൂടുതൽ പ്രശസങ്കീർണമാവുകയും ആ വ്രണങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങുകയും ചെയ്യും എന്ന് നമ്മൾ നിരീക്ഷിക്കുകയല്ല,
ഞാൻ അങ്ങനെ പ്രൊഡിക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആളാണ്. കോൺഗ്രസ് ആ നിലയ്ക്ക് തന്നെ സംഘടനാപരമായ കരുത്തോടുകൂടി കേരളത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ. പക്ഷെ അവർ ആന്തരികമായി സ്വയം ദ്രവീകരിക്കാൻ, സ്വന്തം അസ്ഥിയും മജ്ജയും ഉരുക്കാൻ അവർ സ്വയം തീരുമാനിച്ചാൽ ആർക്കാണ് എന്താണ് ചെയ്യാൻ കഴിയുക? അത് അവരല്ലേ സ്വയം മനസ്സിലാക്കേണ്ടത്. ആ ഒരു മനസ്സിലാക്കലിന്, ആ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവാൻ ആ പാർട്ടിക്ക് എന്താണ് കഴിയാത്തതെന്ന് അത്ഭുതപ്പെടുകയാണ് ഞാൻ അടക്കമുള്ള ഇവരെ വിമർശിക്കുന്ന. തീർച്ചയായും ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഈ സംഘർഷം ഒരുപക്ഷെ മതേതര ചേരിയുടെ ദുർബലപ്പെടുത്തൽ ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇവിടെ കൂടിയവരെ നിരീക്ഷകരായിട്ടുള്ള പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് നശിക്കണമെന്ന അർത്ഥത്തിലല്ല. ഇപ്പോൾ കെ സുധാകരൻ്റെയും വി ഡി